പേര് വിളിക്കൂ. ക്ഷമ, അല്ലല്ല, ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. ആ പണിക്കരെ തുടർന്നുള്ളൂ. ക്ഷമ, ക്ഷമ, നിങ്ങള് ക്ഷമ, ക്ഷമ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ക്ഷമ, അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ദേവി, ഇത് നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? ശ്രീ ശ്രീ വേണു, താങ്കളുടെ അതിഥിയാണ് ഞാൻ. നിശ്ചയമായും ക്ഷമ ഒന്ന് സഹകരിക്കുക. അത്തരം ഇനി അത് പറയുന്നതില് ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. കാരണം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ സുധാകരേട്ടൻ പറയുന്നത് കേൾക്കാം. സുധാകരേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ട. ഞാൻ സുധാകരേട്ടനെ വേണേ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം എടുത്തോളാം. അപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ്. ഞാൻ പോലും ശ്രീ പണിക്കർ, ഇവിടെ പല വിമർശനങ്ങളാണ് ഉയർന്നത്, അങ്ങേക്ക് മറുപടി പറയാം. അല്ല, ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ബാബറി പൂട്ട് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞു. നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എന്തൊക്കെയാണ് എന്ന് ശ്രീ പ്രശാന്ത് പത്മനാഭനും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചോദിച്ചത് ഏതെങ്കിലും നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത്. ഈ വിധി തിരുത്തും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ആചാര്യ പ്രമോദ് കൃഷ്ണം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം പാർട്ടി വിട്ടതിന് ശേഷം പറഞ്ഞത് 2019 പാർട്ടിയുടെ കുറെ സീനിയർ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി വിളിച്ച് നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് വിധി തിരിച്ചു മാറ്റാനായിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യും. അതൊരു പക്ഷേ നിയമനിർമ്മാണമോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ആ രീതിയിലത്തേക്ക് ചെയ്യും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല, ആരെങ്കിലും എൻഡോഴ്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന്റെ AICCയുടെ ദേശീയ വക്താവ്, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജുമായിരുന്ന രാധിക ഖേര, രാധിക ഖേര പാർട്ടി പുറത്തു പോകും. ദേശീയ വക്താവ് അല്ല, മീഡിയ ഇൻചാർജ് അല്ല, വെറുതെ വന്ന് പറയണ്ട. ജസ്റ്റ് മീഡിയ കോർഡിനേറ്റർ ആണ് അവര്. നിങ്ങൾക്ക് വെറുതെ വന്ന് പറയാം. അത് തെറ്റാണ്. ഞാൻ വാർത്തയാ പറയുന്നത്. അല്ല, അത് തെറ്റ് വാർത്തയാ. ക്ഷമ, വാർത്തയിലുള്ളതാണ് പറയുന്നത്. അവര് മീഡിയ ഞാൻ നിങ്ങളെ ഇന്ന് തിരുത്തുന്നു. ഞാൻ നിങ്ങളെ എന്റെ പാർട്ടിയിൽ ഉണ്ടായ ഒരു വ്യക്തി, എനിക്കറിയാം അവരെ പൊസിഷൻ എന്താണ്. BJP ആയിരുന്നു. സെക്കൻഡ് ഒന്നിക്കും. നീ BJP വാർത്തയിൽ നിന്ന് കോപ്പി ഇന്ത്യ എന്ന് എടുത്തിട്ടുണ്ടാണ്. പേര് വിളിക്കൂ. ക്ഷമ, അല്ലല്ല, ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. ആ പണിക്കരെ തുടർന്നുള്ളൂ. ക്ഷമ, ക്ഷമ, നിങ്ങള് ക്ഷമ, ക്ഷമ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അല്ല, ക്ഷമ, അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ദേവി, ഇത് നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? നിനക്കതാ പറ്റുള്ളൂ പണിക്കർ. ശ്രീ ശ്രീ വേണു, താങ്കളുടെ അതിഥിയാണ് ഞാൻ. നിശ്ചയമായും ക്ഷമ ഒന്ന് സഹകരിക്കുക. അത്തരം വാക്കുകൾ ഒഴിവാക്കുക. ശക്തമായ മറുപടികൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ അത് ആ കാര്യത്തിനകത്തുള്ള നിലപാടിന്റെ ദാർഢ്യം വ്യക്തമാകേണ്ടത്. അല്ലല്ല, നിലപാടുകളിൽ ക്ഷമ, നിലപാടുകളിലൂടെ നിങ്ങളുടെ ദാർഢ്യം പ്രകടമാകട്ടെ, മോശം വാക്കുകളിലൂടെ അല്ല. പണിക്കർ തുടർന്നോളൂ. ശ്രീമതി ക്ഷമ, നിങ്ങള് കോൺഗ്രസിന്റെ വക്താവ് എന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം. എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം. ക്ഷമ, നമുക്ക് മറ്റു അല്ലല്ല, ഒന്നാമത് പണിക്കരെ വ്യക്തിപരമായി കേന്ദ്രീകരിച്ചൊരു ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ദേവീത് ക്ഷമ സഹകരിക്കുക. ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പണിക്കർ തുടരും ഇവിടെ ഉയർന്ന വാദങ്ങൾക്കുള്ള മറുപടി. പണിക്കർ, തീർച്ചയായിട്ടും അവര് പറഞ്ഞതിന് മറുപടി പറയേണ്ടതാണ്. അപ്പോ ക്ഷമ, ഞാൻ പറയുന്നത് രാധിക ഖേര പാർട്ടിയുടെ മറ്റാരോ ആണ് എന്ന് താങ്കൾ പറയുന്നു. പക്ഷെ ഞാൻ ഇവിടെ വായിച്ചത് ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അല്പം മുമ്പ് ശ്രീ വേണു തന്നെ എന്നോട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിന്റെ റെഫറൻസ് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള കൊള്ളാവുന്ന മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്.
അവര് കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജാണ് എന്നും അവര് കോൺഗ്രസിന്റെ AICC വക്താവാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് പറയുന്നതിൽ ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. കാരണം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ സുധാകരേട്ടൻ പറയുന്നത് കേൾക്കാം. സുധാകരേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ട. ഞാൻ സുധാകരേട്ടനെ വേണേ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം എടുത്തോളാം. അപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ്. ശരി ശരി, ശമ്മേട്ടനെ വിളിക്കുന്നതിന് വലിയ ആളൊന്നും ആവണ്ട കാര്യം. ശരി ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. പണിക്കർ, അല്ലല്ല, ക്ഷമ സഹകരിക്കുക, മറ്റു തർക്കങ്ങൾ ഇവിടെ വേണ്ട. ക്ഷമ മനസ്സിലാക്കൂ, മോദിയാണ് അങ്ങയുടെ പ്രതിയോഗി, പണിക്കരല്ല. പണിക്കർ പറയൂ, ഞാനൊരു ലയറാണ്, ഞാനൊരു കൊള്ളരുതാത്തവനാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഒരു ചർച്ചയിൽ പറയുന്നത്. കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യാണ്. അല്ല, നിങ്ങളുടെ മൂത്ത കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരെ, ഇവിടെയുള്ളവൻ ആഫ്രിക്കക്കാരനാണ്, മറ്റവൻ വെള്ളക്കാരനാണ്, ഇവൻ അറബിയാണ്, മറ്റവൻ വേറെയാണ്. എന്നിട്ട് അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്നതാ, പിന്നെ അവിടെ എന്താ പ്രോട്ടോ ഓസ്ട്രേലിയൻസ് ഉണ്ട്, നെഗ്രിറ്റോസ് ഉണ്ട്, മംഗോളിയൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ രീതിയിലുള്ളതാണ്. ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് എനിക്കറിയാം. പണിക്കര് മറുപടി പറയട്ടെ, അല്ലെങ്കിൽ ക്ഷമയ്ക്ക് പിന്നീട് സമയം കിട്ടാതെ വരും, പിന്നെ അതിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പണിക്കര് മറുപടി പറയട്ടെ, താങ്കളുടെ നേതാക്കളെ ബഹുമാനിക്കുന്ന രീതിയിൽ, താങ്കളുടെ നേതാക്കളെ സംബോധന ചെയ്യുന്ന രീതിയിൽ ചർച്ചയിൽ വരുന്ന മറ്റുള്ള ആൾക്കാരെ സംബോധന ചെയ്യാതിരിക്കും ദേവീത്. അപ്പൊ ഞാൻ പറയുന്നത്, രാധിക ഖേര, അതായത് മാധ്യമങ്ങൾ പറയുന്ന കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജ് ആയിട്ടുള്ള AICC വക്താവായിട്ടുള്ള രാധിക ഖേര എന്ന് പറയുന്ന വ്യക്തി, മാധ്യമങ്ങൾ തിരുത്തട്ടെ, ഞാനും തിരുത്താം. രാധിക ഖേര പറയുന്നത് താൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഛത്തീസ്ഗഡിൽ പൂട്ടിയിട്ടുവെന്നാണ്. താൻ അങ്ങനെ പോയതിന്റെ പേരിൽ പൂട്ടിയിട്ടുവെന്നാണ്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്താവന ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രധാനമന്ത്രിക്ക് പറയാം. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണത് പറയുന്നത്? ഈ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടല്ല, പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയ്ക്കാണ്. അപ്പൊ ആ രീതിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയം അല്ല. ഇങ്ങനെ പല ആളുകൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. മണിക്കരെ, ഞാൻ അങ്ങനെ തടസ്സപ്പെടുത്തുകയല്ല. ഇപ്പോ ഈ നമ്മളെ സംബന്ധിച്ച് വീരശൂര പരാക്രമിയായി നാം എല്ലാവരും കരുതിയിരുന്ന ഒരാളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘപരിവാർ നേതാവ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നെ മോദി കൊന്നുകളയുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്നാണ്. ത്രിശൂല വിതരണത്തിന് വരെ ഇറങ്ങി നടന്നൊരു വ്യക്തിയാണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹം ഭയത്തോടുകൂടി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് മോദി എന്നെ ഇല്ലാതാക്കി കളയുമെന്ന്, അല്ലേ? ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, പണിക്കര് തുടർന്നോളൂ. അപ്പൊ പലർക്കും പല സി, അത് തന്നെയാണ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യം. പറയുന്ന സമയത്ത് ഞാൻ എന്താണ് ശ്രീ വേണു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് പ്രവീൺ തൊഗാഡിയുടെ നിലവിളിയുടെ കാര്യം. അങ്ങ് പറഞ്ഞു മറ്റൊരു സംസ്ഥാനത്ത് ഇവരുടെ ഒരു വക്താവിനെ പൂട്ടിയിട്ടുവെന്ന്, പലതരം വിലാപങ്ങൾ അങ്ങ് കാര്യത്തിലേക്ക് വരും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ആചാര്യ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടേതായിട്ടുള്ള ഈ ബാബറി വെർഡിക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഞാനത് എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്ന് വ്യക്തമായി പറഞ്ഞു താങ്കൾ കേട്ടതല്ലേ? അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു തന്നെയാണ് ഞാൻ തുടങ്ങിയത്. ഇത് ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളാണെങ്കിലും ഈ സാം പിട്രോഡയുടെ തന്നെ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, ചർച്ചാ വിഷയമാകും. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ പേരിൽ കേസെടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ തെലങ്കാനയിലും ഇതേപോലെയുള്ള പ്രസംഗം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വേർവിലാണോ? ഇപ്പൊ ഉദാഹരണത്തിന് ഒഡീഷയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം അദാനിയെ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഒഡീഷയിലുള്ള ആൾക്കാരുടെ മേലും ഒഡീഷയുടെ സ്വത്തിന്റെ മേലിലും പണത്തിന്റെ മേലിലുമുള്ള നിയന്ത്രണം നരേന്ദ്രമോദി എടുത്ത് അദാനിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തിന്റെ പേരിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്? ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തെലങ്കാനയിൽ പറയുന്നുണ്ടോ? ഇല്ല. ദാമൻ ദ്വീപിൽ അദ്ദേഹം പോയി പ്രസംഗിക്കാൻ വേണ്ടിട്ട്. ദാമൻ ദ്വീപിൽ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണ്? ദാമൻ ദ്വീപിലുള്ള മനോഹരമായ ബീച്ചുകൾ, മനോഹരമായുള്ള സ്ഥലങ്ങൾ, ഇവിടെ എല്ലാം തന്നെ ഇനി അദാനിയുടെ പേര് വെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതിലൊരു പ്രശ്നം അല്ല, പണിക്കരി പറഞ്ഞത് ശരിയാണ്. ദാമൻ ദ്വീപിൽ പോയി രാഹുൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒഡീഷയിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. തെലങ്കാനയിൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്നല്ലേ? തെലങ്കാനയിൽ ഈ പറയുന്ന ഇടക്കാല ബജറ്റ് എന്ന് മാത്രമല്ല, അവർ അധികാരത്തിലെത്തിയതിനു ശേഷം അവർ എന്തൊക്കെയാണോ ന്യായ വാഗ്ദാനങ്ങൾ അതെല്ലാം നടപ്പാക്കിയോ ഇല്ലയോ? കർണാടകത്തിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗം മുതൽ അവരതെല്ലാം ഊർജിതമായി നടപ്പാക്കിയോ ഇല്ലയോ? അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് രാജ്യത്തോട് രാഹുൽ പറയുന്നത്, ദാ രണ്ടിടത്ത് ഞങ്ങൾ നടപ്പാക്കി, നിങ്ങൾ ദേശീയ അധികാരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നാൽ നിങ്ങളെ എല്ലാവരെയും രക്ഷാധിപതികളാക്കും. അതെവിടെയാണോ തെളിയിക്കപ്പെട്ടത് അത് ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്. ദാമൻ ദ്വീപിൽ അങ്ങനെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല, ഒഡീഷയിലും പറ്റില്ല. അപ്പൊ താങ്കൾ പറയുന്നത് അദാനിയെ അദ്ദേഹത്തിന് ഇതേ ലാംഗ്വേജിൽ വിമർശിക്കാൻ തെലങ്കാനയിൽ വേണ്ട,
കർണാടകത്തിൽ വേണ്ട, തെലങ്കാനയിൽ എങ്ങനെയാണ് സമത്വപൂർണമായ വിഭവ വിതരണം എന്നത് ആ സർക്കാർ കാട്ടുന്നു, കർണാടകത്തിൽ കാട്ടുന്നു. അല്ല അങ്ങനെയല്ല, കർണാടകയിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ചില്ലേ? കർണാടകയിൽ പോയപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? ഗവൺമെന്റ് ആൾക്കാരുടെ പോക്കറ്റിലുള്ള പണം എടുത്തതിന് ശേഷം അംബാനിയുടെയും അദാനിയുടെയും പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു. കർണാടകയിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രീ വേണു നിഷേധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കർണാടക സർക്കാരും തെലങ്കാന സർക്കാരും എങ്ങനെയാണ് സമത്വപൂർണമായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുലിന് പറയാൻ കഴിയുന്നത് എന്നാണ് അഭിപ്രായം. ശ്രീ വേണു, അത് താങ്കളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായമല്ല, ന്യായ വാഗ്ദാനങ്ങൾ രണ്ട് സർക്കാരുകൾ നടപ്പാക്കി നമ്മുടെ മുന്നിൽ ഉണ്ടത്. താങ്കൾ പറയുന്നത് ദാമൻ ദ്വീപിൽ അത് ഇല്ലാത്തത് കൊണ്ട് അവിടെ അത് പറയേണ്ടതില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കർണാടകയിലും അവർ ഭരിക്കുന്ന സ്ഥലത്തും മറ്റുള്ളവന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തിട്ട് മോദി അംബാനിയുടെയും അദാനിയുടെയും പോക്കറ്റ് നിറയ്ക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ആ സമാനമായ രീതിയിലുള്ള പ്രസ്താവനകളൊന്നും തന്നെ അവിടെ വരുന്നില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിലുള്ള വിഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെയും പണത്തിനെയും അദാനിക്ക് കൊടുക്കുന്നു എന്ന രീതിയിൽ തെലങ്കാനയിൽ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം അവിടെ തെലങ്കാന സർക്കാരും അദാനിയും തമ്മിൽ കോൺട്രാക്ട് ഒപ്പിട്ടിരിക്കുകയാണ്. ഈ മനോഹരമായ ബീച്ചുകളിലെല്ലാം നിങ്ങളുടെ പേരെഴുതി വെക്കും, അദാനിയുടെ പേരെഴുതി വെക്കും എന്ന രീതിയിലേക്ക് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം എന്താ? ആ സ്ഥലത്ത് 12,400 കോടി രൂപയുടെ കരാറ് അദാനിയുമായിട്ടുണ്ടായിരിക്കുകയാണ്. പണിക്കർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അവിടെ ഞാൻ പറയുന്നത് അവിടെ അവരുടെ സർക്കാർ സമത്വപൂർണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കർണാടക സർക്കാരും തെലങ്കാന സർക്കാരും ഈ ന്യായ് പദ്ധതികൾ നടപ്പാക്കിയത്. അതിന് നീക്കിവെച്ചിരിക്കുന്ന പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പറയുന്ന സമയത്ത് അദാനിയും അംബാനിയും തമ്മിലുള്ള അതേ നിശിതമായ ഭാഷയിൽ വിമർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക്